subscribe now and press the bell icon. Never miss an update. ഹായ് ഹലോ, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എവിടെ സജ്ജ നമ്മൾ എത്തിയിട്ടുള്ളത്? ഞാൻ വണ്ടിയിൽ നിന്ന് ഉറങ്ങി ഇവിടെ എത്തി എത്തിനു മുമ്പ്. അപ്പൊ എനിക്ക് തോന്നിയത് കോയമ്പത്തൂർ ഉപ്പടം പോലെയാണ്. അതുപോലെ തന്നെ, പക്ഷേ സൈസ് കുറച്ചും കൂടി വലുതാണ്. ഏക കുറച്ചല്ല, കുറച്ചധികം വലുതാണ്. ഏകദേശം അരമണിക്കൂർ ഒരു മണിക്കൂറായി നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട്. ഓരോ ഷോപ്പിലും കേറി ഇറങ്ങണം കൊണ്ട് എന്താ പറയാ, സമയം പോണതോ അല്ലെങ്കിൽ ദൂരം പോണതോ അറിയണില്ല. പക്ഷെ നല്ലൊരു ഏരിയ ആണ്. അതായത് ഈ വാഹനങ്ങളുടെയൊക്കെ സെക്കൻഡ് ഹാൻഡ് പാർട്സ് അല്ലെങ്കിൽ യൂസ്ഡ്, എങ്ങനെയാണ് സംഭവത്തിന് പറയാൻ, സ്ക്രാപ്പ് യൂസ്ഡ് എന്തോ ആയിക്കോട്ടെ, അത് ഹെഡ്ലൈറ്റ് ആയാലും ശരി, എൻജിൻ ആയാലും ശരി, ചേസ് ആയാലും ശരി, ഡോർ ആയാലും ശരി, കണ്ണാടി ആയാലും ശരി, ഗ്ലാസ്, എന്തോ എ ടു സെറ്റ് സംഭവങ്ങൾ ഏത് ബ്രാൻഡിനെയും കിട്ടും. അതും ഓരോ ബ്രാൻഡും കാറ്റഗറൈസ് ചെയ്തിട്ടാണ് വന്നത്. ബ്രാൻഡ് വൈസ് ആണ് ഷോപ്പുകളും. എങ്ങനെയൊക്കെയാണ് വരുന്നത്? മോഡലും വരുന്നുണ്ട്. ലെക്സസ് 2012, 2021, 2025. അതായത് ഹ്യുണ്ടായി, ഹോണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല ബ്രാൻഡുകളുടെ സംഭവങ്ങള് ഓരോരോ ഷോപ്പായിട്ടാണ് ഉണ്ടാവുക. അത് മോഡൽ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മള് എല്ലാ കടയിലും കയറി ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മള് ബോർഡ് നോക്കിയാല് ഏകദേശം നമുക്ക് മനസ്സിലാവും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ വണ്ടി ഏതാന്ന് വെച്ചാല് ആ വണ്ടി ഏത് മോഡലാണ് അല്ലെങ്കിൽ ഏത് ബ്രാൻഡാണെന്ന് നോക്കിയിട്ട് നമുക്ക് അവിടെ കയറാൻ പറ്റും. അല്ലടാ, നമ്മളിപ്പോ കയറിയത് ഇതിനോട്ടിട്ടായിരുന്നു. എങ്ങനെയുണ്ട്, കേറാൻ റിസ്ക് ആണോ? കേറാൻ റിസ്ക് ഇല്ല, പക്ഷേ റൈറ്റ് നമ്മൾ ബാർഗെയിൻ ചെയ്ത് കുറക്കണം. ആ ബാർഗെയിൻ ചെയ്ത് കുറക്കണം. പക്ഷേ നമുക്ക് വേണ്ട APSന്റെ സംഭവമായിരുന്നു. APS ഹൈഡ്രോളിക് പമ്പ് ആയിരുന്നു. നമുക്ക് ഫസ്റ്റിന് ഓൺലൈനിൽ 4200 പക്ഷേ നമ്മള് അന്വേഷിക്കുകയും കണ്ടെത്തുന്ന പോലെ തന്നെ. ഇതുപോലെ ഒരുപാട് ഷോപ്പുകളുണ്ട്, ഹ്യുണ്ടായിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട്. അതിലൊക്കെ കയറിയിട്ട് നമ്മൾ ഈ ഒരു സൊനാറ്റയുടെ ഈ ഒരു പാർട്സ് ചോദിച്ചിട്ട് വേണം, അല്ലെങ്കിൽ അന്വേഷിച്ചിട്ട്. പല ഇതുവരെ ഫിക്സ്ഡ് പ്രൈസ് ഒന്നല്ലോ, അല്ലെങ്കിൽ കമ്പനി ഡയറക്റ്റ് ഇറക്കണമെന്നല്ലോ. ഇവര് എന്താ പറയുക, ആക്സിഡന്റ് ആയ വണ്ടി അല്ലെങ്കിൽ അങ്ങനെ പല വിധത്തിലും പൊളിഞ്ഞ വണ്ടികൾ അല്ലെങ്കിൽ പൊളിക്കണ വണ്ടികളിൽ നിന്ന് എടുക്കണതായത് കൊണ്ട് അവർക്ക് തോന്നുന്ന പ്രൈസ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോസ്റ്റ്യൂമ് അല്ലെങ്കിൽ നമ്മുടെ സെറ്റപ്പ് ഗെറ്റപ്പ്, നമ്മൾ വരുന്ന വണ്ടി അതൊക്കെ നോക്കിയിട്ടായിരിക്കാം നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ, അല്ലെങ്കിൽ ഉക്കടത്തൊക്കെ പോലെ തന്നെ. പക്ഷെ ഉക്കടത്തൊക്കെ ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് സാധനങ്ങൾ കിട്ടുന്ന പറയുന്നത് ഇവിടെ വരുന്നത്. അതായത് നോർമല് വണ്ടികൾ അല്ലെങ്കിൽ കൂടുതൽ കാണപ്പെടുന്ന വണ്ടികളെ പാർട്സ് ഒക്കെ നമുക്ക് സുലഭമായിട്ട് കിട്ടും, അല്ലെങ്കിൽ കുറഞ്ഞ പൈസ കിട്ടും. ഇത് കുറച്ച് റയർ പാർട്സ് ആണ്, ഈ സൊനാറ്റ ഹൈബ്രിഡ് എന്ന സാധനം അല്ലേ. പല സൊനാറ്റ അല്ലെങ്കിൽ ഹ്യുണ്ടായുടെ ഷോപ്പിലും സാധനം കുറവാണ്, കിട്ടണില്ല. കാരണം ഹൈബ്രിഡ് ആയതുകൊണ്ട് പല ഷോപ്പുകളും കിട്ടണില്ല. അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും ഈ ഷോപ്പ് അല്ലെങ്കിൽ ഈ സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാല്ലേ. കൊടുക്കല്ലേ, ഓക്കെ. അത്യാവശ്യം വീഡിയോസും അല്ലെങ്കിൽ സ്ഥലങ്ങളൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു ഷോപ്പുകളൊക്കെ. സജ്ജാദ് എന്താണ് പിന്നെ പറയാനുള്ളത്? പിന്നെ പക്ഷെ ഇവിടെ ഒരുപാട് വണ്ടികൾ, ലെക്സസ്, മസ്താങ്, ഡോഡ്ജ്, പിന്നെ നിസ്സാന്, ഹ്യുണ്ടായി, അങ്ങനെ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ബ്രാൻഡ് നമ്മളിവിടെ കണ്ടു. ചൈനീസ് ബ്രാൻഡ് അങ്ങനെ ഇവിടെ ചില ഭാഗങ്ങളിലൊക്കെ ട്രക്ക് കാര്യങ്ങളായിട്ട് അങ്ങനെ പല പാർട്സുകളും ഉണ്ട്. പക്ഷെ ഈ കാറുകളുടെ ഏരിയയില് നമ്മൾ കാര്യമായിട്ട് കാണപ്പെട്ട സംഭവങ്ങൾ ഈ ടൊയോട്ട ലെക്സസ്, ഹ്യുണ്ടായി, കിയ, ഹോണ്ട, അങ്ങനെ കുറച്ച് മേജർ പോപ്പുലർ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ.
പിന്നെ ഇത് പിന്നെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്നവരൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ, വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഫ്രണ്ടിലെവിടെയെങ്കിലും, മാർക്കറ്റിൻ്റെ അകത്ത് കയറ്റാതെ ഫ്രണ്ടിലെവിടെയെങ്കിലും കയറ്റ നിർത്തിട്ടായിരിക്കും നല്ലത്. ഞാൻ ഇനിയിപ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റ് കയറ്റാം, പക്ഷേ വണ്ടി കൊണ്ട് പോയിട്ട് ഒരു കടയിൽ കയറാം, പിന്നെ ആ കടയിൽ നിന്ന് പിന്നെ വണ്ടി തന്നെ കയറിയിട്ട് അടുത്ത കടയിൽ കയറാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ടാസ്കുള്ള കാര്യമാണ്. എവിടെയെങ്കിലും ഒരിടത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി നടക്കേണ്ടി വേണ്ടിവരും. നമ്മൾ ഉദ്ദേശിച്ച സാധനം ഉദ്ദേശിച്ച വിലക്ക് കിട്ടണമെങ്കിൽ കുറച്ച് നടക്കേണ്ടി വേണ്ടിവരും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അല്ലേ. വേറെ എന്തായാലും ഈ ലൊക്കേഷൻ ഞങ്ങൾ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അയക്കാം. ഇതൊരു വീഡിയോ ഇട്ട് വീണ്ടും വരാം. എന്തായാലും ഇതുപോലുള്ള മാർക്കറ്റ് പോവുകയാണെങ്കിൽ ബാർഗെയിനിങ് അറിഞ്ഞിരിക്കാനേ വേണം. പ്രത്യേകിച്ച് ലാംഗ്വേജ് ഹിന്ദി അറിയണമെങ്കിൽ അത്രയും ബെറ്റർ. ഇംഗ്ലീഷ് കൊണ്ട് വലിയ ഗുണം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഹിന്ദി സംസാരിച്ചാൽ പൈസ ഹിന്ദി. പിന്നെ ഷജാദി തോലെ ട്രിക്ക് കൂടി ഇടണം, കാരണം എനിക്കല്ല എൻ്റെ കസ്റ്റമർക്കാണ്. അപ്പോൾ ബിസിനസ് ബി ടു ബി പ്രൈസിൽ തരണം എന്നൊക്കെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്നുകൂടി കുറഞ്ഞു കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ചെറിയ ലാഭം വെച്ചിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സ്വന്തം കഴിവുകൊണ്ടും അതുകൊണ്ടൊക്കെ എന്താ പറയുക, അങ്ങനെ ഒരു സംഭവം ചെയ്യുകയാണെങ്കിൽ അത്രയും നന്നാവും. പരമാവധി എല്ലാവരും അപ്പോൾ എന്താ പറയുക, വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇതുപോലെ എന്തെങ്കിലും പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ അതുവരേക്കും. Yeah.